ഹൈറേഞ്ചിലെ ചെറുകിട കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ മാലി മുളകിന് വിലയിടിഞ്ഞത് അവരെ പ്രതിസന്ധിയിലാക്കി. കിലോയ്ക്ക് 100 രൂപയിൽ താഴെ മാത്രമാണ് ഇപ്പോൾ മുളകിന്റെ വില. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപ്പാദനവും വൻതോതിൽ കുറഞ്ഞു. മാലിദ്വീപിലെ ജനങ്ങളുടെ ആഹാരക്രമത്തിൽ നിർണായക സ്ഥാനമുള്ള മാലിമുളകിന്റെ ഉയർന്ന വിലയാണ് ഹൈറേഞ്ചിലെ കർഷകരെ ഇതിലേക്ക് ആകർഷിച്ചത്. കഴിഞ്ഞ സീസണിൽ നല്ല വില കിട്ടിയതിനാൽ ഇത്തവണയും കർഷകർ വ്യാപകമായി കൃഷി ഇറക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് കിലോയ്ക്ക് 250 രൂപ വരെ കർഷകർക്ക് ലഭിച്ചു. എന്നാൽ ഇത്തവണ മുടക്കു മുതൽ പോലും കിട്ടാത്ത അവസ്ഥയാണുള്ളത്. മുളക് പറിച്ചെടുത്ത ഉടൻ മാർക്കറ്റിലെത്തിക്കണം. പഴുത്തതിനും ഞെട്ടില്ലാത്തതിനും വിലയില്ല. നല്ല വലുപ്പവും പച്ചനിറവുമുള്ള മുളകാണ് കയറ്റുമതിക്കായി ശേഖരിക്കുന്നത്. മഴക്കുറവും ചൂടുകൂടുതലും കാരണം പലതരത്തിലുള്ള രോഗങ്ങൾ ചെടിയെ ബാധിച്ചു. ഇതുമൂലം ഉൽപ്പാദനം 10-ൽ 1 കുറഞ്ഞു. ഉള്ളതാകട്ടെ വിൽപ്പനയ്ക്ക് യോജിച്ചതുമല്ല. 10,000 രൂപ മുടക്കിയ 100 കൃഷിക്കാർ കടുത്ത പ്രതിസന്ധിയിലാണിപ്പോൾ. ഇല പൊഴിഞ്ഞു പോകും ചുരുണ്ട് കഴിയുമ്പോഴത്തേന്. പിന്നെ കുരുമ്പായിട്ട് നീക്കും, കായില്ല. കാലാവസ്ഥ വ്യതിയാനം ഇതെല്ലാം കാരണം കൃഷി യാതൊരു രക്ഷയില്ല. ഞങ്ങളെല്ലാം കൃഷി നിർത്താനുള്ള ആഗ്രഹത്തിൽ നിൽക്കുക. പലതരത്തിലുള്ള കീടനാശിനികളും വളവും പ്രയോഗിച്ചിട്ടും രോഗബാധയ്ക്ക് കുറവില്ല. കൃഷി നഷ്ടത്തിലായതോടെ പല കർഷകരും ഇപ്പോൾ ഇതിൽ നിന്നും പിന്മാറാൻ തുടങ്ങി. KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.